നമസ്കാരം. ഈ വാര്യംകുന്നൻ വിഷയത്തിലും വാര്യംകുന്നൻ സിനിമ വിഷയത്തിലും അതുപോലെ തന്നെ മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മൗനം, സി പി എം, കോൺഗ്രസ്, ലീഗും ഒക്കെ ഇതിനെ പിന്തുണയ്ക്കുന്നവരാണ്. സി പി എം ആണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞു വാര്യംകുന്നൻ ഒരു വലിയ പടനായകനാണെന്നൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഔദ്യോഗികമായി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം, വലിയ കാര്യമായ വിശദീകരണമൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായില്ല. പത്തുമണി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അത് വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മാപ്പിളകളെ പിന്തുണച്ചും ഹിന്ദു കൂട്ടക്കൊലകളെയും മതപരിവർത്തനങ്ങളെയും ന്യായീകരിച്ചും സി പി എം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അല്ല, സി പി എമ്മിന് അതല്ലേ ചെയ്യാൻ പറ്റൂ. ലഹളയ്ക്കിടെ അരങ്ങേറിയ വർഗീയ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമായിരുന്നുവെന്നും ഇതിന്റെ പേരിൽ കർഷക സമരത്തെ വർഗീയ ലഹളയായി തരം താഴ്ത്തരുതെന്നും പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഒരു ലേഖനം എഴുതി. കൊള്ളാമല്ലേ, ഏതായാലും കർഷക സമരമായിരുന്നു അത്രേ. ബ്രിട്ടീഷുകാർക്കെതിരായ സാമ്രാജ്യത്വ വിരുദ്ധ സമരമായിരുന്നു അത്രേ മാപ്പിള ലഹള. ഇവിടെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതും മതപരിവർത്തനം നടത്തിയതും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതും കബന്ധങ്ങളാൽ കിണർ നിറച്ചതുമൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നു എന്നാണ് സഖാവ് കോടിയേരി പറയുന്നത്. എന്തായാലും കൊള്ളാം, കോടിയേരിയുടെ വീക്ഷണം കൊള്ളാം. ഹിന്ദു കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വീരനായകനാക്കി ഇടത് ഇസ്ലാമിസ്റ്റ് സഹയാത്രികൻ, ഇടത് ജിഹാദി എന്ന് പറഞ്ഞാലും തെറ്റില്ല, സഹയാത്രികനായ ആഷിഖ് അബു പുറത്തിറക്കുന്ന സിനിമയെ പിന്തുണച്ച് എഴുതിയ ലേഖനത്തിൽ ഇ എം എസിനെ പരാമർശിച്ചാണ് കോടിയേരി ജിഹാദി ഭ്രാന്തിനെ ന്യായീകരിച്ചത്. ഇ എം എസ് അവിടുന്ന് വാലി ചുരുട്ടി ഓടിയ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമോ ഹിന്ദുവിരുദ്ധ വർഗീയ ലഹളയോ എന്നതാണ് ഉത്തരം തേടേണ്ട ആദ്യത്തെ വിഷയം. മലബാർ കലാപത്തിന്റെ മുഖ്യഘടകം ഏത് ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായ കർഷക മുന്നേറ്റമായിരുന്നു എന്നതാണ്. അവസാനഘട്ടത്തിൽ കലാപം ഹിന്ദു മുസ്ലിം ശത്രുതയുടെ കെണിയിൽ വീണുപോയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ആഹ്വാനവും താക്കീതും എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ ഇ എം എസ് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത് എന്നും പറയുന്നു. കർഷക മുന്നേറ്റമാണെന്നും അവസാനം വർഗീയ കലാപത്തിന്റെ സ്വഭാവത്തിലേക്ക് വഴുതി വീണു എന്നുമുള്ള വിലയിരുത്തൽ ഇ എം എസ് നടത്തി. ആദ്യ കോൺഗ്രസ് നേതാവും പിന്നീട് കമ്മ്യൂണിസ്റ്റുമായ ഇ എം എസ് ആണ് ഈ വാദമുഖം ശക്തിയായി അവതരിപ്പിച്ചത്. അങ്ങനെ തുടരുന്നു കോടിയേരിയുടെ വിശദീകരണം. ഇതിനകത്തൊക്കെ കൃത്യമായ അജണ്ടയുണ്ട്. ഈ ലേഖനത്തിൽ വരെ കൃത്യമായ അജണ്ടയുണ്ട്. കൃത്യമായ പ്രീണനവും എങ്ങും തൊടാതെ ഈ മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ ഈ മുസ്ലിം വർഗീയവാദികളെ ഒന്നും ഒരു തരത്തിലും വിമർശിക്കാതെയുള്ള എങ്ങും തൊടാതെയുള്ള സോപ്പിടിൽ ലേഖനമാണ് കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിയിൽ എഴുതിയത് എന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റില്ല. ഇതാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നയം. ഹിന്ദു സഖാക്കന്മാർ ഇത് വായിച്ചു കാണുമല്ലോ, നിങ്ങളൊന്ന് കേൾക്കണം. ഇതൊക്കെ തന്നെ ഒരു വേള നിങ്ങളുടെ ഏതെങ്കിലും ഒരു പൂർവികരെ വരെ അവർ മതം മാറ്റിയിട്ടുണ്ടാകാം, അവർ വെട്ടിവീഴ്ത്തിയിട്ടുണ്ടാകാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു മാതാമഹിയെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകളെ അവർ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തിയിട്ടുണ്ടാകാം, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടാകാം. എന്നിട്ടും ഈ ചീഞ്ഞു നാറിയ സി പി എം കമ്മ്യൂണിസ്റ്റ് നയങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഈ പാർട്ടിയുടെ കൂടെ നിൽക്കണോ വേണ്ടയോ എന്ന് നിങ്ങളൊന്ന് തീരുമാനിക്കൂ. വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എ മുഹമ്മദ് റിയാസാണ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനാണ് കേട്ടോ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ്. അല്ലാതെ ഇവിടെ ഹൈന്ദവരെ പറയുന്നതല്ല. കാരണം നിങ്ങൾ ഗണപതി ഹോമം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല എന്നും നിസ്കരിക്കണമെന്നും കുർബാന കൂടണമെന്നും പറഞ്ഞപ്പോൾ ആയിക്കോളൂ എന്നും പറഞ്ഞ പാർട്ടിയാണ് ഇത്. ആ പാർട്ടിയുടെ സെക്രട്ടറിയുടെ ലേഖനമാണ് ഇത്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ വരൂ, ഇങ്ങനെ വരാവൂ. ശരിയായ പ്രീണനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, ദാ അധികം വൈകാത്ത തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, എല്ലാം വരുന്നു. അപ്പോൾ ദേശാഭിമാനിയിലൂടെ വലിയ നവോത്ഥാനവും ചരിത്രവും ഒക്കെയാണ് കോടിയേരി സഖാവ് വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഇത് വായിക്കുന്ന ഹിന്ദു സഖാക്കന്മാർ ഒന്ന് ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഹിന്ദു കൂട്ടക്കൊലയെ ഹൈന്ദവരെ ഒന്നടങ്കം ഒരു പ്രദേശത്ത് നിന്ന് മുഴുവൻ തല്ലിയോടിക്കുകയും കൊന്നൊടുക്കുകയും ബലാത്സംഗം ചെയ്യുകയും മതപരിവർത്തനം നടത്തുകയും ചെയ്ത ഒരു രക്തപങ്കിലമായ ഒരു ചരിത്ര സംഭവത്തെ, ഒരു ആക്രമണത്തെ, ഒരു ക്രൂരമായ സംഭവത്തെ ഇത്തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് എഴുതുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന്. നിങ്ങൾക്കെന്താണ് അവിടെ പ്രാധാന്യം? നിങ്ങൾക്ക് മതമില്ലായിരിക്കാം, പക്ഷേ മതമുള്ളവരുണ്ട്, മതമുള്ളവരാണ്, വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, അവരെയാണ് പൊക്കി പിടിച്ചിരിക്കുന്നത്. നിങ്ങളെ ചവിട്ടിത്താഴ്ത്തുകയുള്ളൂ. കാരണം അരിവാൾ ചുറ്റിക എവിടെ കണ്ടാലും നിങ്ങൾ ഓടിപ്പോയി വോട്ടുകുത്തും എന്ന് കോടിയേരി സഖാവിനും കൂട്ടർക്കും നന്നായി അറിയാം. അതുതന്നെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു വിഷയം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.